ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ മെരിഡിത് എഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ട്. അത് പഴയ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിട്ടുന്ന എയർക്രാഫ്റ്റുകളാണ് കൂടുതലായിട്ടും കണ്ടുവന്നിരുന്നത്. ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് പറയാം, പിസ്റ്റൺ എഞ്ചിൻ എയർക്രാഫ്റ്റുകളിൽ, പഴയകാല പിസ്റ്റൺ എഞ്ചിൻ എയർക്രാഫ്റ്റുകളിൽ ഉപയോഗിച്ചിരുന്ന റേഡിയേറ്റർ ഉണ്ടാക്കുന്ന ഡ്രാഗിനെ വേറൊരു രീതിയിൽ മാറ്റി ത്രസ്റ്റ് ഫോഴ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുമൂലം എയർക്രാഫ്റ്റിന് മുന്നോട്ട് സഞ്ചരിക്കാൻ സഹായിക്കും. ഡ്രാഗ് കുറച്ചുകൊണ്ട്, റേഡിയേറ്റർ ഉണ്ടാക്കുന്ന ഡ്രാഗ് കുറച്ചുകൊണ്ട് ത്രസ്റ്റ് ഫോഴ്സ് ഉണ്ടാക്കുന്നു. അതാണ് മെരിഡിത് എഫക്റ്റ്. ഫ്രണ്ട്സ്, നമുക്കപ്പം ഈ മെരിഡിത് എഫക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു എയർക്രാഫ്റ്റ് ആണ്, അതുപോലെ ഇതും ഒരു എയർക്രാഫ്റ്റ് ആണ്. ഈ എയർക്രാഫ്റ്റിനകത്ത് ഡക്റ്റ് ഇല്ല, ഇതിനകത്ത് ഡക്റ്റ് ഉണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഡക്റ്റ്. ഈ ഡക്റ്റിനുള്ളിലാണ് ഇതിൻ്റെ റേഡിയേറ്റർ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ എയർക്രാഫ്റ്റിൻ്റെ ഔട്ട്സൈഡിലാണ് ഈ റേഡിയേറ്റർ എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് അറ്റ്മോസ്ഫിയറായിട്ട് കോണ്ടാക്റ്റ് വരുന്നത്, റേഡിയേറ്റർ കോണ്ടാക്റ്റ് വരുന്നത് ഈ പ്ലെയിനിലും, എന്നാൽ റേഡിയേറ്റർ അറ്റ്മോസ്ഫിയറായിട്ട് കൂടുതൽ കോണ്ടാക്റ്റ് വരാത്തത് ഈ എയർക്രാഫ്റ്റിലുമാണ്. അപ്പം ഡ്രാഗ് എങ്ങനെ ത്രസ്റ്റ് ആവുമെന്ന് നമുക്ക് നോക്കാം. ഈ എയർക്രാഫ്റ്റ് നോക്കുകയാണെങ്കിൽ വരുന്ന ഇൻകമിങ് എയർ റേഡിയേറ്റർ സ്ട്രൈക്ക് ചെയ്യുന്നു, പിന്നെ ഇവിടെ ടർബുലൻസ് ഉണ്ടാവുന്നു. ഈ ടർബുലൻസ് കൊണ്ട് എയർക്രാഫ്റ്റിനെ ബാക്കിലോട്ടൊന്ന് പിടിച്ചു നിർത്തുന്നു. അത് എയർക്രാഫ്റ്റ് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നില്ല. എന്നാൽ ഈ എയർക്രാഫ്റ്റിലുള്ള ചൂടിന്, എഞ്ചിനകത്തുള്ള ചൂട് റേഡിയേറ്റർ വരുന്നുണ്ട്. റേഡിയേറ്ററിൽ സ്ട്രൈക്ക് ചെയ്യുന്ന എയർ കൊണ്ട് ഈ റേഡിയേറ്റർ തണുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഈ റേഡിയേറ്റർ നല്ല ചൂടാണ്, വരുന്ന ഇൻകമിങ് എയർ ഇതിനകത്ത് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. ഇത്രയും ഭാഗത്തുണ്ടാകുന്ന ഡ്രാഗ് ഈ എയർക്രാഫ്റ്റിൽ ഇതിന് ഈ ഒരു ഡക്റ്റിനുള്ളിൽ മാത്രമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഡ്രാഗ് കുറവാണ്. ഡ്രാഗ് കുറവാണെന്നല്ല, ഡ്രാഗ് അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റ് ആവുന്നില്ല. അറ്റ്മോസ്ഫിയറായിട്ട് കോണ്ടാക്റ്റ് ആണെങ്കിൽ എല്ലാ എയർക്രാഫ്റ്റിനെ പിടിച്ചു നിർത്താൻ പറ്റും. ഈ ഡക്റ്റിനുള്ളിലായതുകൊണ്ട് തന്നെ ഡ്രാഗ് ഇവിടെ അഫക്റ്റ് ചെയ്യുന്നില്ല. പകരം ഈ ഇത്രയെന്നുള്ള ഹോട്ട് എയർ, ഈ റേഡിയേറ്ററിൽ നിന്നും അബ്സോർബ് ചെയ്യുന്ന ചൂട് മിക്സായ ഈ എയർ ഇവിടെ വന്നിട്ട് ഈ കൊച്ച് ഔട്ട്ലെറ്റിൽ കൂടെ പുറത്തേക്ക് ജെറ്റ് വെലോസിറ്റി പോകുന്നു. അപ്പം ഈ എയർക്രാഫ്റ്റ് മുന്നോട്ടൊരു ത്രസ്റ്റ് ഫോഴ്സും ഉണ്ടാകുന്നുണ്ട്, എന്നാൽ മിനിമം ഡ്രാഗുമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇത്രയും ഭാഗത്തുണ്ടാകുന്ന ഒരു ഡ്രാഗാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിന് ഈ ഡക്റ്റിനുള്ളിൽ ഞെരുങ്ങി നിൽക്കുകയാണ് ഈ ഡ്രാഗ്. എന്നാൽ അത് അഫക്റ്റ് ആവുന്നില്ല, കാരണം അറ്റ്മോസ്ഫിയറിൽ കൂടെ പോകുന്ന ഒരു എയർക്രാഫ്റ്റാണ്. ഈ ഡ്രാഗ് അറ്റ്മോസ്ഫിയറായിട്ട് കോണ്ടാക്റ്റ് ആവാത്തത് കൊണ്ട് ഡ്രാഗ് അഫക്റ്റ് ആവുന്നില്ല. എന്നാൽ ഇവിടെ ഈ ഉണ്ടാകുന്ന ഡ്രാഗ് അറ്റ്മോസ്ഫിയറായിട്ട് കോണ്ടാക്റ്റ് ആണ്, അപ്പോൾ ഇവിടെ ഡ്രാഗ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഈ ഡ്രാഗ് പ്രഷർ കുറഞ്ഞ് കുറഞ്ഞ് ഹൈ വെലോസിറ്റിയിൽ ഈ ഔട്ട്ലെറ്റിൽ കൂടെ പുറത്തോട്ട് പോകുന്നു. ഇത് ഒരു ഡൈവേർജൻറ്റ് കൺവേർജൻറ്റ് ഡക്റ്റാണ്. ഡൈവേർജൻറ്റ് കൺവേർജൻറ്റ് ഡക്റ്റ് എന്ന് പറയുമ്പം ഇവിടെ വരുമ്പം വെലോസിറ്റി കുറവായിരിക്കും, ഇവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ പ്രഷർ കുറവായിരിക്കും, ഇവിടെ പ്രഷർ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മുമ്പോട്ടൊരു ത്രസ്റ്റ് ഫോഴ്സ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് മെരിഡിത് എഫക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഞാൻ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.